ഇതിൽ വല്ല അപൂർവതയും ഉണ്ടോ? ഉണ്ട് എന്നാണ് പത്തനംതിട്ട റാന്നി പുല്ലുപ്രം സ്വദേശി കർഷകൻ റെജി ജോസഫ് പറയുന്നത്. കാച്ചിലിന്റെ ഒരു ശിഖരം നീല നിറം, ഒരു ശിഖരം വെള്ള നിറം, ഇത്തരത്തിലുള്ള ഒന്ന് അപൂർവമാണെന്ന് റെജി ജോസഫ് പറയുന്നു. 15 മൂട് നീലക്കാച്ചിലാണ് ഈ കർഷകൻ നട്ടത്. 10 മൂട് കാച്ചിൽ പറിച്ചു. അതിലൊരു മൂടാണ് നീല നിറത്തിലും വെള്ള നിറത്തിലുമായി വിളവ് കിട്ടിയത്. ഇനി 4 മൂട് കാച്ചിൽ കൂടി പറിക്കാനുണ്ട്. ഈ വർഷമാണ് ആദ്യമായിട്ട് എനിക്ക് ഈ കാച്ചിൽ എനം തിരിഞ്ഞ് കിട്ടിയത്. അതായത് ഒരു കാല് നീലക്കാച്ചിലും മറ്റേ സൈഡ് വെള്ളക്കാച്ചിലുമായിട്ട് കിട്ടി. ഞാൻ 25 വർഷമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവം കിട്ടുന്നത്. ഞാൻ സാധാരണ കാച്ചിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കൃഷി ചെയ്തത്. ഏതാണ്ട് 15 മൂടോളം ഞാൻ കൃഷി ചെയ്തതിലാണ് ഈ ഒരെണ്ണം എന്നെമാർക്ക് കിട്ടിയത്. ഇത് ഞാൻ പല ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു ഇതിനെക്കുറിച്ച്. അപ്പോൾ അവർ പറയുന്നത് ജനിതമാറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഇനമാകാൻ പുതിയ ഇനമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു. നമ്മൾ കാച്ചിൽ പൂള് വെട്ടിവെച്ച് അതിൽ നിന്നാണ് പുതിയ ഇനങ്ങൾ ഉരുത്തിരിയുന്നതെന്നാണ് അവരെന്നോട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. ആലുവ UC കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അനുമോൾ ജോസിൽ നിന്നാണ് റെജി ജോസഫ് കാച്ചിലിന്റെ വിത്തുകൾ വാങ്ങിയത്. വെള്ള കളറിലുള്ള ഒരുപാടെണ്ണമുണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 60-70 ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. വെള്ള തന്നെ നീളയുമുണ്ട്, 10-40 എണ്ണം. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് അപൂർവമാണ്. ഞാൻ ഈ ഒരെണ്ണത്തിനകത്തേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരു ടൈപ്പിനകത്ത് ഒരു കഷ്ണമാണ് ഞാൻ ഈ റെജി എന്ന് പറയുന്ന ഫാർമറിന് കൊടുത്തത്. കാരണം ഒരുമിച്ച് അങ്ങനെ കൃത്യമായി കിട്ടാറില്ല. കാരണം നമ്മൾക്ക് ഇപ്പൊ ഞാൻ പലതവണ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഒരു കാച്ചിലിന്റെ അകത്ത് തന്നെ നമ്മൾ മുറിച്ചു കഴിയുമ്പോൾ കുറച്ച് ഭാഗം വൈലറ്റായിരിക്കും, നീലയായിരിക്കും, കുറച്ച് ഭാഗം വെള്ളയായിരിക്കും. പക്ഷേ പുള്ളി എവിടെ കൃഷി ചെയ്ത കാച്ചിൽ കൃത്യമായിട്ട് രണ്ട് കാച്ചിലായിട്ട് തിരിഞ്ഞിട്ട് ഒരെണ്ണം വെള്ള ഒരെണ്ണം നീലയാണ്. എനിക്ക് ഫോട്ടോ അയച്ചായിരുന്നു ഞാൻ കണ്ടിരുന്നത്. തൃശൂർ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ജോസഫ് ജോൺ കെ. ഇതിപ്പം ഒരു ഭാഗം നീലയും മറ്റേ ഭാഗം ഏതാണ്ട് ചിനിച്ചുപോലെ പഞ്ചുപോലെ ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഓരോ ചെടി തന്നെയാണ് നീലക്കാച്ചിലാണ് നട്ടത്. അതിന് ഒരു ഭാഗം വെള്ളയായത് എനിക്ക് തോന്നുന്നത് ഈ പിന്നാറ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. നമ്മുടെ വാഷിംഗ്ടൺ നേവല ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു പ്രശസ്തമായ ഓറഞ്ച് എണ്ണം തന്നെയുണ്ട് യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ യുഎസ്എയിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ ഒന്നാണ് ബഡ്മ്യൂട്ടേഷൻ എന്ന് പറയും. ആ ഒരു ഗ്രോയിങ് പോയിന്റ് ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക മ്യൂട്ടേഷൻ ഉൽപരിവർത്തനം എന്ന് പറയും മലയാളത്തിൽ. അങ്ങനെ സംഭവിച്ച് ആ ഭാഗം വെള്ളയായിട്ട് തീർന്നതാകാനാണ് സാധ്യത. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറം ലഭിക്കാൻ കാച്ചിലിലെ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിക്കാമെന്ന് ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു രീതി സാർവത്രികമായാൽ കർഷകർക്ക് കാച്ചിലിന് നല്ല വിപണി വില ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വനപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന അപൂർവ ഇനം ചേനയും റെജി ജോസഫ് പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. ഈ ചേനയിൽ തണ്ടിലാണ് വിത്ത് ഉണ്ടാകുന്നത് എന്നതാണ് പ്രത്യേകത. ചില പ്രത്യേക ഇനം മരുന്നുകൾ ഉണ്ടാക്കാൻ ഇത്തരം ചേന ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിവെന്നും റെജി ജോസഫ് പറഞ്ഞു. ചൊറിച്ചിലില്ലാത്ത പച്ചയ്ക്ക് തിന്നാൻ കഴിയുന്ന ചേമ്പിനമാണിത്. ദില്ലിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് ജിനോം സേവിയർ ഫാർമേഴ്സ് പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോയപ്പോൾ റെജി ജോസഫിനെ മറ്റൊരു കർഷകൻ നൽകിയതാണ് ഈ ചേമ്പിനം. ജപ്പാനിൽ കൃഷി ചെയ്യുന്ന ഇനം ചേമ്പും ഇവിടെയുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന ഇനങ്ങൾ ചെടിച്ചട്ടിയിലാണ് ആദ്യം റെജി ജോസഫ് വളർത്തുക. നേരിട്ട് മണ്ണിൽ നട്ടാൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ മറ്റു വിളകൾക്ക് കൂടി പകരുമെന്നാണ് ഈ കർഷകൻ പറയുന്നത്. അജി കൊടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.